ഹലോ, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് ക്രിസ്മസിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു താറാവ് കുറച്ച് ഗ്രേവി ഒക്കെ ഇട്ടുള്ളൊരു കറിയായിട്ടാണ് വന്നിരിക്കുന്നത്. എങ്കിൽ പിന്നെ ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം എടുക്കുക, അടികട്ടിയുള്ള പാത്രം തന്നെ എടുക്കുക. അതിലേക്ക് ഒരു 2 2½ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നാടൻ താറാവ് കറി വയ്ക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ നോക്കുകയാണ് കേട്ടോ. ഇനി അതിലേക്ക് 2 സവാളയും ഒരു 5 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. സവാള 2 എണ്ണം, 5 പച്ചമുളക്. ഇതൊന്ന് വാടി വരട്ടെ, വഴണ്ട് വരട്ടെ കേട്ടോ. ഒന്ന് അത്യാവശ്യം നല്ല രീതിയിലൊന്ന് വഴണ്ട് വരട്ടെ കേട്ടോ. അതിന് ശേഷം നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചതും ചേർത്ത് കൊടുക്കുക. ഏകദേശം ഒരു 1½ ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചതച്ചതാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. മിക്സിയിലിട്ട് ഞാനിപ്പോൾ അത്യാവശ്യം ഒരു ചതയ്ക്കുന്ന പാകത്തിൽ വെച്ചിട്ടുണ്ട്, ആക്കി വെച്ചിട്ടുണ്ട്. ഇത് ഉണ്ടോ, ഇപ്പോൾ സവാള നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ആ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അതിൽ കിടന്ന് നന്നായിട്ടൊന്ന് ആ പച്ചമണമൊക്കെ ഒന്ന് പോട്ടെ. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒന്ന് പച്ചമണമൊക്കെ ഒന്ന് പോട്ടെ കേട്ടോ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന താറാവ് എന്ന് പറയുമ്പോൾ ഒരു 1½ കിലോ ഉള്ള പൂവനാണ് എടുത്തിരിക്കുന്നത്. പൂവൻ താറാവാണ് എടുത്തിരിക്കുന്നത്. കാരണം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ആദ്യം ചേർക്കാൻ പോകുന്നത് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. അടുത്തത് മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇനി നമ്മളുടെ അടുത്തതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മുളക് പൊടിയാണ്, റെഡ് ചില്ലി പൗഡറാണ്. അതായത് നമ്മൾ എരിവെള്ള മുളക് പൊടി തന്നെയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ അടുത്തതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മസാലപ്പൊടിയാണ്. 1 ടേബിൾ സ്പൂൺ മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇനി നമ്മൾ മെയിനായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടി. 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. കുരുമുളകിൻ്റെ പൊടി കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കണം. കാരണം താറാവിന് ഒരു നല്ല ടേസ്റ്റ് വരുന്നത് കുരുമുളകിൻ്റെ പൊടിയാണ്. ആ പൊടികളുടെയൊക്കെ ഒന്ന് പച്ചമണം പോട്ടെ കേട്ടോ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആ സമയത്ത് നമുക്ക് താറാവ് കഴുകി വരി നമ്മൾ വെള്ളം പോകാനായിട്ട് വെക്കുക. ആദ്യം ഒരു മണിക്കൂറെങ്കിലും വെക്കണം അത്ര നന്നായിട്ട് വെള്ളം പോകാനായിട്ട്. ഇപ്പോൾ ഇതാ നന്നായിട്ട് അത് മസാലകളൊക്കെ നന്നായിട്ട് പച്ചമുളക് പോയിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ നമുക്കിനി അത് തക്കാളി ചേർത്ത് കൊടുക്കാം. 1 തക്കാളി മതി. ഇപ്പോൾ ചെറിയൊരു നേരിയൊരു പുളിക്ക് വേണ്ടിയിട്ട് 1 തക്കാളി ചേർത്ത് കൊടുക്കാം. ഇതാ ഈ തക്കാളി ഇനി നന്നായിട്ട് ഇതിൽ കിടന്ന് വെന്തൊടയണം. ഇനി ആ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. മസാലയ്ക്കും താറാവിനും കൂടെ ചേർത്തുള്ള ഉപ്പാണ് ഞാനിപ്പോൾ ഇതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഗ്രേവിയിലേക്ക് ഉപ്പ് പിടിക്കുമ്പോൾ താറാവിലും ആ ഗ്രേവിയും താറാവിലേക്ക് പിടിക്കുമ്പോൾ കറക്റ്റ് പാകത്തിനുള്ള ഉപ്പായിരിക്കും. ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിന് കൂട്ടവും കുറക്കുമൊക്കെ ചെയ്യാം കേട്ടോ. ഇപ്പോൾ തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് തക്കാളി വെന്തുടയണം, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. നമുക്കതിലേക്ക് ആ കഴുകി അരി വെച്ചിരിക്കുന്ന താറാവ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ആ താറാവ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആ ഗ്രേവി ആ താറാവിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്യുക. വേണമെങ്കിൽ നിങ്ങൾക്കിത് ഒരു കുക്കറിലിട്ട് വേവിക്കുക. കുക്കറിലിട്ട് വേവിക്കുമ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ്, 5 to 10 മിനിറ്റിൻ്റെ ഇടയിലുള്ള ടൈം മതി കേട്ടോ. ഇതെല്ലാം ആകുമ്പോൾ നമ്മൾ അല്ലാതെയുള്ള പാത്രങ്ങളിൽ വേവിക്കുകയാണെങ്കിൽ ഒരു 20 മിനിറ്റെങ്കിലും വേണ്ടി വരും. പൂവൻ താറാവാണെങ്കിൽ, പെടയാണെങ്കിൽ അതിൽ കൂടുതലുള്ള ടൈം വേണ്ടി വരും. പൂവൻ്റെ ഒരു പ്രത്യേകത പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി നമുക്കിത് അന്ന് അടച്ച് വെച്ച് വേവിക്കുക. ഒട്ടും വെള്ളമൊന്നും ഒഴിക്കേണ്ട അതിൽ, അല്ലാതെ തന്നെ വെന്ത് കിട്ടിക്കോളൂ. ഇപ്പം നമുക്ക് നോക്കാം എന്താ ഭാഗം എന്ന് കേട്ടോ. കണ്ടോ, ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ താറാവ് നല്ല കറക്റ്റ് ആയിട്ടുള്ള പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 തണ്ട് കരിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. നാടൻ കറികൾക്ക് ഒരു ടേസ്റ്റ് വരുമ്പോൾ കിട്ടണമെങ്കിൽ നമുക്കൊരു കരിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുക്കണമല്ലോ. ഞാൻ ഒത്തും തന്നെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. കറക്റ്റ് ഗ്രേവി ഒക്കെ നല്ല കറക്റ്റ് പാകത്തിന് വന്നിട്ടുണ്ട്. വരണ്ട് അത്യാവശ്യം വരണ്ട രീതിയിലൊക്കെ വന്നിട്ടുണ്ട്. ഇത് അപ്പത്തിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും സെർവ് ചെയ്യുക. അപ്പോൾ ഈ ക്രിസ്മസിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.